കേരളത്തിലെ പൊതുസമൂഹം കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മാനുഷികമായ ഒരു വിഷയമായിരുന്നു ഈ അബ്ദുൽ സത്താറിൻ്റെ എന്ന ഓട്ടോ തൊഴിലാളിയുടെ ആത്മഹത്യ. ആ ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ നയിച്ച വിഷയങ്ങൾ എന്ന് പറയുന്നത്, നമുക്കറിയാം പൊതുവിൽ ഓട്ടോ തൊഴിലാളികളുടെ അവസ്ഥ, ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സുപ്രഭാതം തൊട്ട് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള ഉദിക്കുന്ന മുഴുവൻ വെയിലും കൊള്ളുന്ന തൊഴിലാളികളാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അവർക്ക് അതിൻ്റെ ആകെയുള്ള ഷെൽട്ടർ ആ ഓട്ടോറിക്ഷയുടെ മുകളിൽ ഒരു തുണി പോലെ കിടക്കുന്ന ഒരു റെക്സിനാണ്. നാട്ടിലുണ്ടാകുന്ന ചൂട് നമുക്കറിയാം. കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം 48 വരെ ഡിഗ്രി വന്ന 50 ക്രോസ് ചെയ്തു പാലക്കാടൊക്കെ. നമ്മളൊക്കെ ഇറങ്ങി ഓടുകയാണ്. ഈ ഒരു ഘട്ടത്തിലും ആ വെയിലിൻ്റെ ചൂട് മുഴുവൻ സഹിച്ച് കാറ്റും മഴയും കൊടുങ്കാറ്റും ഉണ്ടായാലും ജീവിതത്തിൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം തന്നെയാണ്. പ്രകൃതിയോട് യുദ്ധം ചെയ്തിട്ടാണ് ഈ തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. എന്നാൽ കേരളത്തിനെ സംബന്ധിച്ച് പോലീസിൻ്റെ ഏറ്റവും വലിയ ഇരകൾ ഈ പറയുന്ന ഓട്ടോ തൊഴിലാളികളും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ മനുഷ്യർ ഉപയോഗിക്കുന്ന രണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരും ഇടത്തരക്കാരുമായവരാണ്. സർക്കാർ നിശ്ചയിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന ടാർഗറ്റ് ഇത്ര കോടി രൂപ ഈ മാസം പിരിക്കണം എന്ന് സർക്കാർ കൊടുക്കുന്ന ഒരു ടാർഗറ്റ് പിരിക്കാൻ ഗുണ്ടകളെപ്പോലെ റോഡിലേക്ക് ഇറങ്ങുകയാണ് പോലീസ്. ഗുണ്ടായിസാണ് ഇത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണില്ല. സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നത് ശരിയാണ്. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൂരപ്പറമ്പിൽ പണ്ടത്തെ ഒരു കഥയുണ്ട്, കത്തിയുമായി നിന്നിട്ട് കഴുത്തിൽ കത്തി വെച്ച് പൈസ പിടുങ്ങുന്നത് പോലെയുള്ള തട്ടിപ്പ് സംഘത്തിൻ്റെ തനി സ്വഭാവം ഇവിടെ പോലീസുകാർ കാണിക്കുകയാണ്. അതിന് പേരെന്താ? മുകളിൽ നിന്നുള്ള ഓർഡറാണ്. അപ്പോൾ ഈ മേഖലയിൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം നടത്തി ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഉണ്ടാക്കിയാൽ, 500 രൂപക്ക് ഡീസൽ അടിക്കണം അല്ലെങ്കിൽ പെട്രോൾ അടിക്കണം, ചിലപ്പോൾ അത് വാടക വണ്ടിയായിരിക്കും, ആ ഉടമസ്ഥന് 100-200 കൊടുക്കണം. ഇത് കഴിഞ്ഞാൽ 200-400 രൂപ ഒരു ദിവസം കിട്ടിയാൽ അതുകൊണ്ട് കുടുംബം പറ്റുന്ന തൊഴിലാളികളാണ് ഈ പറയുന്ന ഓട്ടോ തൊഴിലാളികൾ. അതൊരു വസ്തുതയാണ്. ഇവരുടെ മെക്കെട്ട് കയറുകയാണ്. ഈ പറയുന്ന കോടികൾ പിരിച്ചെടുക്കാൻ നാട്ടിലൂടെ ഇങ്ങനെ ബെൻസ് കാറ് പോകുന്നുണ്ടാവും. നിങ്ങളെ കാസർഗോഡൊക്കെ ഇഷ്ടംപോലെ ബെൻസ് കാറിലെ നാടാണ്. എ സിട്ട് ഇങ്ങനെ പോകുന്ന ആളുകളെ ഇഷ്ടംപോലെ കാണാം. അവരൊന്നും ഈ അങ്ങാടിയിൽ നിങ്ങൾ കാണില്ല. അവർക്ക് ഈ പറഞ്ഞത് ഇതൊന്നും ഒരു ബാധകമേ അല്ല. നാട്ടിലെന്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടന്നാലും ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന രീതിയിൽ നടക്കുന്നൊരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. കാസർഗോഡ് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ വീടുകളിലേക്കാണ് ഈ അക്രമ പ്രവർത്തനം വരുന്നത് എന്ന് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കുന്ന നല്ലതാണ്. ആ പോലീസിൻ്റെ ഗുണ്ടായിസത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഈ സാധുവിനെ ചെയ്തത്? നടു റോഡിലിട്ട് താക്കോൽ ഉരുകി പോവുകയാണ് പോലീസിലൊരു ഗുണ്ട. റോഡ് ബ്ലോക്കാവുന്നു. അദ്ദേഹം പറയുന്ന അവസാന വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഞാൻ എന്താ ചെയ്യുക? താക്കോൽ കൊണ്ടുപോയില്ലേ, താക്കോൽ കൊണ്ടുപോയില്ലേ, താക്കോലില്ല, ഞാൻ വണ്ടി എങ്ങനെ എടുക്കുന്നു? ഒരു നിസ്സഹായനായ ഒരു ഡ്രൈവർ ഒരു അങ്ങാടിയുടെ നടുവിൽ ഒരു പോലീസ് എന്ന് പറയുന്ന ഈ ഗുണ്ടയുടെ ഈ രീതിയിലുള്ള പെരുമാറ്റത്തിന് വിധേയമാണ്. പിന്നെ ആ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടാണ്. എത്ര ദിവസം? ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 4 ദിവസം. ഇപ്പോൾ ഈ പലരും സമരം പ്രഖ്യാപിച്ചല്ലോ ഇവിടെ, അല്ലേ? ഇങ്ങനെ ഈ ഇവിടുന്ന് തൊഴിലാളികൾ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നു, എന്താണ് ഈ വിഷയം അറിയണമെന്ന് പറഞ്ഞ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഞാൻ വരാൻ തയ്യാറെടുത്തപ്പോഴേക്ക് ഇവിടെ പല സമരങ്ങളും നടന്നു. നല്ല കാര്യം, തള്ളി പറയല്ല. പക്ഷേ ഈ 4 ദിവസം ഈ ഓട്ടോറിക്ഷ ഈ പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു നേതാവ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയിട്ട് എന്തിനാണ് ഈ സാധുവിൻ്റെ ഈ ഓട്ടോറിക്ഷ പിടിച്ചു വെച്ചത് എന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായോ? ഈ യൂണിയൻ നേതാക്കന്മാർക്ക് അതിൻ്റെ ഉത്തരവാദിത്തമല്ലേ? അവർക്കതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ 4 ദിവസം അവിടെ കിടന്ന് കുടുംബം, ആ മകനാണ് ഈ നിൽക്കുന്നത്. ഈ പിതാവ് ഇവിടെ ഒരാഴ്ച 7-6 ദിവസം ഇവിടെ ഈ പറഞ്ഞതുപോലെ ജോലി ചെയ്ത് കിട്ടുന്ന ചില്ലറ കാശ് മംഗലാപുരത്താണ് അവർ താമസിക്കുന്നത്. വീടില്ല. അവിടെ കൊണ്ടുപോയി കൊടുക്കും. ആ എന്താ പറയുക,